ഹായ് ഗായ്സ് ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് കുബൂസ്. അത് നമ്മൾ അൽഫാമിന്റെ ഒന്നിച്ച് ഷവർമേന്റെ ഒന്നിച്ചെല്ലാം കഴിക്കാറില്ലല്ലേ. എന്നാ പിന്നെ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. എന്നാ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് ചൂടാക്കി ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നാലേ ഇത് മൊത്തമായിട്ടൊന്ന് മിക്സാവുകയുള്ളൂ. ശേഷം അതിലേക്ക് ഒരു 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുക. നമ്മളിത് 15 കുബൂസിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക പാത്രത്തിൽ തന്നെ. അതിനുശേഷം ടൈൽസിൻ്റെ മുകളിൽ കുറച്ച് മൈദ വിതറിയിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. എന്നാലേ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. അങ്ങനെ നമ്മളെ കുബൂസിന് വേണ്ട മാവിട നല്ല വൃത്തിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഇത് ഒരു 4 മണിക്കൂർ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിലേക്ക് നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം. ഒരു 4 മണിക്കൂർ അടച്ചു വെക്കാം. അങ്ങനെ ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാം. അയ്യവ, നല്ല വൃത്തിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കത് ഓരോ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം. നമ്മളിത് 15 എണ്ണത്തിനാണ് ആക്കിയതിന്, ഇത് അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെറിയ ചെറിയ ബോളുകളാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടൈൽസിൽ മൈദ വിതറിയിട്ട് അതിൽ നിന്നും നല്ല റൗണ്ടാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇത് നൈസാവാൻ പാടില്ല, ചെറിയൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തവ വെച്ചിട്ട് അതിൽ എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളവിടെ പരത്തി വെച്ച കുബൂസ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ട നമ്മളെ കുബൂസ് പൊന്തി വരുന്നത് കണ്ട, ബലൂണ് പോലെ. അയ്യവ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.